ഇടുക്കി തൊടുപുഴയിലെ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്ററിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തിയേറ്റർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിൽവർ ഹിൽസ് സിനിമാസ്. അപ്പോൾ ഈ ഒരു തിയേറ്ററിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തിയേറ്ററിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഐശ്വര്യ ദയ ലയ ഈ മൂന്ന് തിയേറ്ററുകൾ നവീകരിച്ചാണ് നമ്മൾ ഇന്ന് കാണുന്ന സിൽവർ ഹിൽസ് സിനിമാസ് പ്രവർത്തനം തുടങ്ങിയത്. മൂന്ന് സ്ക്രീനോട് കൂടിയ മൾട്ടിപ്ലക്സ് തിയേറ്ററാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ സ്ക്രീനായ സ്ക്രീൻ വണ്ണിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ രണ്ട് കാറ്റഗറി ഓഫ് സീറ്റ്സ് ആണ് ഈ ഒരു സ്ക്രീൻ വണ്ണിൽ വരുന്നത്, സിൽവർ ആൻഡ് ഗോൾഡ്. ഈ ഒരു സിൽവർ കാറ്റഗറിയിൽ മൊത്തം 224 സീറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ ഗോൾഡ് കാറ്റഗറിയിൽ 16 സീറ്റാണ് വരുന്നത്. അപ്പോൾ ആകെ മൊത്തം സിൽവർ ഹിൽ സിനിമാസിലെ സ്ക്രീൻ വണ്ണിൽ 240 സീറ്റാണ് വരുന്നത്. ഇനി പ്രൊജക്ഷൻ്റെയും സൗണ്ടിൻ്റെയും കാര്യം നോക്കുവാണെങ്കിൽ ക്രിസ്റ്റിയുടെ 4K പ്രൊജക്ടറാണ് വരുന്നത്. കൃത്യ മോഡൽ പറയുകയാണെങ്കിൽ ക്രിസ്റ്റിയുടെ CP4230 എന്ന് പറഞ്ഞ മോഡലാണ് ഈ ഒരു സ്ക്രീൻ വണ്ണിൽ ഉപയോഗിക്കുന്നത്. ഇനി സൗണ്ടിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഡോൾബി 7.1 ആണ്. അതുപോലെ തന്നെ ക്ലിപ്സിൻ്റെ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു സ്ക്രീനിൽ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ടിക്കറ്റ് ചാർജ് ആണ്. അപ്പോൾ ഈ ഒരു 4K പ്രൊജക്ഷൻ പ്ലസ് ഡോൾബി 7.1 ഈ ഒരു തിയേറ്റർ ഈടാക്കുന്ന ടിക്കറ്റ് ചാർജ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽവർ കാറ്റഗറിക്ക് 130 രൂപയാണ് ഈ ഒരു തിയേറ്റർ ഈടാക്കുന്ന ടിക്കറ്റ് ചാർജ്. അതുപോലെ തന്നെ ഗോൾഡ് കാറ്റഗറിക്ക് 230 രൂപയാണ്. പിന്നെ ഇവിടുത്തെ സ്ക്രീൻ 2 അതുപോലെ തന്നെ സ്ക്രീൻ 3 2K പ്രൊജക്ടേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കൃത്യ മോഡൽ പറയുകയാണെങ്കിൽ ക്രിസ്റ്റിയുടെ CP2208 അതുപോലെ തന്നെ ക്രിസ്റ്റിയുടെ CP2215 മോഡൽ പ്രൊജക്ടേഴ്സ് ആണ് ഈ രണ്ട് സ്ക്രീനിലും ഉപയോഗിച്ച് വന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് മൈ ഷോ നോക്കുന്ന സമയത്ത് ഇപ്പം സ്ക്രീൻ 3 4K ലേസർ ആണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മിക്കവാറും തിയേറ്ററുകാർ സ്ക്രീൻ 3 പ്രൊജക്ടർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണിക്കുന്നത് 4K ലേസർ ആണ്. അപ്പോൾ ഇനി നമുക്ക് സ്ക്രീൻ 2 സ്ക്രീൻ 3 പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ സ്ക്രീൻ 2 ഒറ്റ കാറ്റഗറി ഓഫ് സീറ്റ്സ് ആണ് വരുന്നത്. സിൽവർ എന്ന് പറഞ്ഞാൽ ഒരു കാറ്റഗറി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സിൽവർ കാറ്റഗറിയിൽ മൊത്തം 80 സീറ്റാണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കപ്പിൾ സീറ്റൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. ഇനി പ്രൊജക്ടർ അതുപോലെ തന്നെ സൗണ്ടിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇവിടെ 4K അല്ല, ഇവിടെ 2K തന്നെയാണ്. 2K പ്രൊജക്ഷൻ പ്ലസ് ഡോൾബി 7.1 ആണ്. അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ ഈടാക്കുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 130 രൂപയാണ്. ഇനി നമുക്ക് നേരെ സ്ക്രീൻ 3 പോകാം. സ്ക്രീൻ 3 ഒറ്റ കാറ്റഗറി സീറ്റ്സ് മാത്രമേ ഉള്ളൂ, സിൽവർ എന്ന് പറഞ്ഞ കാറ്റഗറി. അപ്പോൾ അവിടെ ഈ ഒരു സിൽവർ കാറ്റഗറിയിൽ മൊത്തം 172 സീറ്റാണ് വരുന്നത്. ഇനി പ്രൊജക്ഷൻ്റെയും സൗണ്ടിൻ്റെയും കാര്യം നോക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം 4K ലേസർ പ്രൊജക്ഷൻ ആണ് ഈ ഒരു സ്ക്രീൻ 3 കാണിക്കുന്നത്. അതുപോലെ തന്നെ സൗണ്ട് ഡോൾബി 7.1 തന്നെയാണ്. അപ്പോൾ ഈ ഒരു 4K ലേസർ പ്രൊജക്ഷൻ പ്ലസ് ഡോൾബി 7.1 ഈ ഒരു തിയേറ്റർ ഈടാക്കുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 130 രൂപ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു തിയേറ്ററിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് മൈ ഷോ എന്ന ആപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കമൻസ് പോരട്ടെ, ഈ ഒരു തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതുവരേക്കും ബൈ.